ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് jQuery ഡിലേ എന്ന മെത്തേഡിനെ കുറിച്ചാണ്. അതായത് നമ്മളൊരു വെബ് പേജിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടാഗോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ്സിനെയോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ, അത് നമുക്ക് ഫാഡ് ഇൻ ആവാം, അതേപോലെ തന്നെ ഫാഡ് ഔട്ട് ആവാം, അതേപോലെ തന്നെ ഫാഡ് ടോഗിൾ ആവാം. ഇതിലേതെങ്കിലും ഒരു പ്രത്യേകം ഒരു ആക്ഷൻ വർക്ക്, ഒരു അനിമേഷൻ വർക്ക് ചെയ്യുന്നത് വരെ അത് നമുക്ക് സ്ലൈഡ് ഡൗൺ, അങ്ങനെ ഏത് നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച ഏത് അനിമേഷൻസും നമുക്ക് ഉപയോഗിക്കാം. അതുവരെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിനെ കുറച്ച് വരെ ഡിലേ ചെയ്യിപ്പിക്കാൻ, അതായത് കുറച്ച് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിലേ എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ടണ് നമ്മൾ ഡയറക്റ്റ് ബട്ടൺ എന്ന എലമെൻറ്റ്സാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ താഴെയായിട്ട് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡിവിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് div1 എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് 90 pixel കൊടുത്തിട്ടുണ്ട്, ഹൈറ്റ് 90 pixel കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേ നൺ, അതായത് തുറന്നു വരുമ്പോൾ നമുക്കത് കാണരുത് എന്നാണ് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം ഇതിൻ്റെ jQueryയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ റെഡി ഫംഗ്ഷന് നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ jQuery സ്റ്റാർട്ട് ചെയ്തു. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ div1 എന്നത് എന്ത് ചെയ്യണം, ഡിലേ, അത് നമുക്ക് എത്ര സമയം വേണമെന്നുള്ളത് നമുക്കിവിടെ ചെയ്തു കൊടുക്കുക. അത് ഡിഫാൾട്ടായിട്ട് വെച്ചാൽ പെട്ടെന്ന് വരും, ഫാസ്റ്റ് ആണെങ്കിൽ ഒന്നും കൂടി സ്പീഡിൽ വരും, അതേപോലെ സ്ലോ ആണെങ്കിൽ സ്ലോയിലായിട്ടായിരിക്കും വരിക. പിന്നെ നമുക്ക് എത്ര സെക്കൻഡ് വേണമെന്നുള്ളതൊക്കെ നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ ഫാഡിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫാഡിന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ സ്ക്രീനിലില്ലാത്ത ഏതെങ്കിലും ഒബ്ജക്റ്റിനെ നമുക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു രൂപത്തിലായിരിക്കും വരിക. ജസ്റ്റ് ഇതിൽ മീൽ ക്ലിക്ക് ചെയ്താൽ ഇത് നോക്കൂ, ഇവിടെ വന്ന് ഒരു സെക്കൻഡ് കൊണ്ട്, അതായത് സ്ലോവിൽ നമുക്ക് ഈ ബോക്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നു. ഇപ്പോൾ ഇവിടെ സ്ലോവിന് പകരം ഞാനിവിടെ ഒരു 5000 കൊടുക്കണമെന്ന് വെക്കുക. അതായത് 5 സെക്കൻഡാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 5 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് ആ ബോക്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വരുന്നത്. അപ്പോൾ 5 സെക്കൻഡ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. 5 സെക്കൻഡ് കഴിയുമ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഈ ബോക്സ് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഡിലേ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സമയം വരെ ഇത് വെയിറ്റ് ചെയ്യിപ്പിക്കണം, അതല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആക്റ്റീവ് ചെയ്ത് വരാൻ എത്ര സമയം വരെ ഡിലേ ചെയ്യിപ്പിക്കണം എന്ന് തീരുമാനിക്കാനാണ് jQueryയിൽ ഡിലേ എന്ന അനിമേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. കുറച്ച് വലിപ്പമുള്ളൊരു എക്സാമ്പിളാണ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബട്ടണ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒന്നാമത്തെ ഡിവ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് 90 pixel, ഹൈറ്റ് 90 pixel, അതേപോലെ ഡിസ്പ്ലേ നണ്ണ്, ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീന് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ CSS ഒന്ന് തന്നെയാണ്. div3 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ div4 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ ഒരു div5 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ പർപ്പിളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ jQuery എന്താണെന്ന് നോക്കാം. അതായത് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഒന്നിലധികം jQuerys ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ എന്താണ്, ഡിലേ എന്നുള്ളത് ഫാസ്റ്റ്, നമ്മൾ പറഞ്ഞു പെട്ടെന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫാസ്റ്റ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഡിലേ സ്ലോ, അതായത് ഇതിനെ അപേക്ഷിച്ച് ഒന്നുകൂടി സ്ലോയിലായിരിക്കും ഈ രണ്ടാമത്തത് വരുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തത് 1 സെക്കൻഡും, നാലാമത്തത് 2 സെക്കൻഡും, അതേപോലെ അഞ്ചാമത്തത് ഇവിടെ 4 സെക്കൻഡുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ടൈമിംഗ് എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ഫാസ്റ്റിൽ വന്നു, പിന്നെ അടുത്തത് സ്ലോയിലാണ് വരുന്നത്, പിന്നെ 1 സെക്കൻഡ് കഴിഞ്ഞ് അടുത്തത് നമ്മൾ എന്ത് ചെയ്തു, 2 സെക്കൻഡ് കഴിഞ്ഞു, പിന്നെ അടുത്തത് 4 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത്തരം രൂപത്തിൽ നമുക്ക് സ്ക്രീനിലെ ഓരോ ഒബ്ജക്റ്റിനെയും നമുക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ഡിലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് jQueryയിൽ ഡിലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം.